ടാമ്പർഫൈൻഡേഴ്സ് അനാലിസിസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കറണ്ട് ചാർജ് വർധനയും കറണ്ട് തീനികളും ഈ വിഷയത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. നമുക്ക് സുഖശീതളമായ അവസ്ഥ പ്രദാനം ചെയ്യുന്ന ഒരു ഉപകരണമാണ് എയർ കണ്ടീഷണർ അഥവാ AC. ഔചിത്യമില്ലാതെ ഉപയോഗിച്ചാൽ AC ഒരു കറണ്ട് തീനിയായി മാറും. AC തണുപ്പത്ത് ഇരിക്കുമ്പോൾ തന്നെ കറണ്ട് ബില്ലിലൂടെ നമ്മൾ വിയർക്കുകയും ചെയ്യും. ഇന്ന് നമുക്ക് AC എങ്ങനെ വരുതിയിലാക്കാം എന്ന് നോക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് വിറച്ചുകൊണ്ട് AC ഓഫ് ചെയ്തിട്ടുണ്ടോ? AC മുറിയിലോ തിയേറ്ററിലോ കയറി അധികം താമസിയാതെ തന്നെ ഉറക്കം അനുഭവപ്പെട്ടിട്ടുണ്ടോ? കറണ്ട് ചാർജ് അടയ്ക്കുന്ന സമയത്ത് ഈ AC എങ്ങനെയെങ്കിലും ഒന്ന് വിറ്റ് കളഞ്ഞെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഈ വീഡിയോ താങ്കൾക്ക് ഏറെ പ്രയോജനം ചെയ്യും. ഇടത്തരക്കാരുടെ വീടുകളിൽ സാധാരണമായിക്കൊണ്ടിരിക്കുന്ന ഒരു വൈദ്യുതി ഉപകരണമാണ് AC. സുഖശീതളമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്ന ഈ ഉപകരണം വേണമെന്നുള്ള ആഗ്രഹത്തിൽ നിന്നും ചിലരെയെങ്കിലും പിറകോട്ടടിക്കുന്നത് കറണ്ട് ചാർജ് വർദ്ധിക്കും എന്നതുകൊണ്ടാണ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് വൈദ്യുതി താരിഫിൽ വർധനവ് വന്നിട്ടുള്ളത്. ഇത് AC വാങ്ങാനുള്ള ജനങ്ങളുടെ താല്പര്യത്തെ പിറകോട്ടടിക്കാനാണ് സാധ്യത. IT അനുബന്ധ വ്യവസായങ്ങൾ വർദ്ധിച്ചതോടെ പുതിയ സാങ്കേതിക ഉപകരണങ്ങൾ സ്ഥാപിക്കുകയും അവയ്ക്ക് കൃത്യമായ താപനില ഉറപ്പാക്കേണ്ടിയും വരുന്നു. കൂടാതെ AC എണ്ണം കൂടുകയും ചെയ്തു. IT അനുബന്ധ വ്യവസായങ്ങളുടെ ഏറ്റവും വലിയ പ്രവർത്തന ചെലവുകളിൽ ഒന്നായി വൈദ്യുതി ചാർജ് മാറി. ഇത്രയേറെ തെറ്റായ രീതിയിൽ പ്രവർത്തിപ്പിക്കുന്ന മറ്റൊരു വൈദ്യുതി ഉപകരണം ഉണ്ടാവാനിടയില്ല. AC പ്രത്യേകതയും ശേഷിയും മനസ്സിലാക്കാതെ പൊതുധാരണ പിന്തുടരുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. നിലവിലെ പ്രവർത്തന രീതിയോ സുഖസൗകര്യങ്ങളോ മാറ്റം വരുത്താതെ AC പ്രവർത്തനം എങ്ങനെ ക്രമീകരിക്കാനാവും? താപനില എത്ര ഡിഗ്രിയിൽ ക്രമീകരിക്കുന്നതാണ് ഉചിതം? ഇൻവെർട്ടർ AC എന്ത് മെച്ചമാണുള്ളത്? വൈദ്യുതി ഇല്ലെങ്കിലും ഇൻവെർട്ടർ AC പ്രവർത്തിപ്പിക്കാനാവുമോ? AC സ്റ്റെബിലൈസർ വേണോ? പൂർണ്ണമായും അടച്ചിടുന്ന AC മുറികൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ? ടാമ്പർഫൈൻഡേഴ്സ് അനാലിസിസ് ഇന്ന് കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ ഇതാണ്. ഞാൻ ഡോക്ടർ ജി ശ്രീനിവാസൻ. പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് AC വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്: AC കപ്പാസിറ്റി തീരുമാനിക്കൽ, സ്റ്റാർ റേറ്റിംഗ് തീരുമാനിക്കൽ, ഏത് ടൈപ്പ് AC വേണം എന്നുള്ള തീരുമാനം. കൃത്യമായ പഠനമില്ലാതെ ഒരു കൈക്കണക്ക് നോക്കിയോ വിപണിയിലെ ഓഫറുകൾ നോക്കിയോ പലപ്പോഴും AC വാങ്ങാറുണ്ട്. AC കപ്പാസിറ്റി ടൺ ആയിട്ടാണ് പരാമർശിക്കുന്നത്. ഇത് AC യൂണിറ്റിൻ്റെ ഭാരമല്ല എന്ന് നമുക്കറിയാമല്ലോ. പിന്നെ എന്താണ് ടൺ എന്ന് പറയുന്നത്? സാധാരണയായി വൈദ്യുതി ഉപകരണങ്ങളുടെ ശേഷി പരാമർശിക്കുന്നത് വാട്ട്സിലോ കിലോ വാട്ട്സിലോ ആണ്. ടൺ എന്നത് ടൺ ഓഫ് റെഫ്രിജറേഷൻ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ്. ഇത് എങ്ങനെ വന്നു എന്ന് പരിശോധിക്കുന്നത് ഉചിതമായിരിക്കും. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് AC ആദ്യ രൂപം ഡിസൈൻ ചെയ്തത്. തണുത്ത ജലാശയത്തിൽ നിന്നും കൊണ്ടുവന്നിരുന്ന ഐസ് ബ്ലോക്കുകൾ ഉപയോഗിച്ചാണ് ഇൻഡോർ കൂളിംഗ് നടത്തിയിരുന്നത്. ചുറ്റുപാടുകളിൽ നിന്നും ചൂട് വലിച്ചെടുത്ത് ഐസ് ഉരുകാൻ തുടങ്ങുന്നു. ഒരു മുറിയിൽ 1 ടൺ ഐസും അതേപോലുള്ള മറ്റൊരു മുറിയിൽ 1 ടൺ AC ഉണ്ടെങ്കിൽ രണ്ട് മുറികളിലും ഒരേപോലുള്ള കൂളിംഗാവും കിട്ടുന്നത്. 1 ടൺ AC എന്നത് 1 ടൺ ഐസ് പൂർണ്ണമായും ഉരുകാൻ എടുക്കുന്ന ചൂടിൻ്റെ അളവുമായി ബന്ധപ്പെട്ടതാണ്. കാലമെത്ര കടന്നുപോയിട്ടും AC കപ്പാസിറ്റി ഇപ്പോഴും ടൺ കണക്കിലാണ് സൂചിപ്പിക്കുന്നത്. ഒരു മുറിക്ക് എത്ര ടൺ AC വേണമെന്നുള്ളത് പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പ്രധാനമായും മുറിയുടെ വിസ്തീർണവും അവിടെയുള്ള ആൾക്കാരുടെ എണ്ണവുമാണ് നോക്കേണ്ടത്. വീടുകളിൽ 100 മുതൽ 120 സ്ക്വയർ ഫീറ്റ് വരെ വിസ്തീർണമുള്ള മുറികൾക്ക് 1 ടൺ AC മതിയാവും. 150
സ്ക്വയർ ഫീറ്റ് മുതൽ 200 സ്ക്വയർ ഫീറ്റ് വരെയുള്ള മുറികൾക്ക് 1.5 ടൺ AC ഉചിതമായിരിക്കും. അടുത്ത ഘടകമാണ് സ്റ്റാർ റേറ്റിംഗ്. കൂടുതൽ സ്റ്റാർ റേറ്റിംഗ് ഉള്ള AC കുറച്ച് വൈദ്യുതി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. ഗാർഹിക ആവശ്യത്തിന് കുറഞ്ഞത് 3 സ്റ്റാർ AC ഉചിതമായിരിക്കും. ഓരോ വർഷവും ഉപകരണങ്ങളുടെ സ്റ്റാർ റേറ്റിംഗ് മാറാറുണ്ട്. 2-3 വർഷം മുമ്പ് വിപണിയിലെത്തിയ 5 സ്റ്റാർ AC ഇപ്പോഴത്തെ 3 സ്റ്റാർ AC യേക്കാൾ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നു. എപ്പോഴും ആളുകൾ കയറി ഇറങ്ങുന്ന മുറികളിൽ AC കൂടുതലായി പ്രവർത്തിച്ച് കറണ്ട് ചാർജ് കൂടുന്നത് പതിവാണ്. ഇത്തരം സ്ഥലങ്ങളിൽ 5-സ്റ്റാർ AC ഉചിതമായിട്ടുള്ളത്. വൈഫൈ കൊണ്ട് പ്രവർത്തിപ്പിക്കാവുന്ന AC ഇന്ന് മാർക്കറ്റിൽ സുലഭമാണ്. AC ഓഫ് ചെയ്യാൻ മറന്നുപോയാലും മൊബൈൽ ഫോൺ വഴി ദൂരെ നിന്നും നിയന്ത്രിക്കാൻ കഴിയും. കൂടാതെ വിപണിയിൽ ലഭ്യമായ അലക്സ, ഗൂഗിൾ ഹോം, വോയിസ് കമാൻഡ് തുടങ്ങിയ ഉപകരണങ്ങൾ വഴിയും പ്രവർത്തിപ്പിക്കാവുന്ന AC ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. ഇവ AC പ്രവർത്തിപ്പിക്കുന്ന സമയത്തെ ക്രമീകരിക്കാൻ ഉപകാരപ്രദമാണ്. AC വാങ്ങുന്നതിൽ ഏറ്റവും പ്രധാന ഘടകം ഏത് ടൈപ്പ് AC വേണം എന്നുള്ളതാണ്. നോർമൽ സ്പ്ലിറ്റ് AC മിക്ക വീടുകളിലും ഇന്ന് ഉള്ളത്. ഇത് വിപണിയിൽ നിന്നും ക്രമേണ മാറുകയാണ്. പകരം ഇൻവെർട്ടർ AC, ഡ്യുവൽ ഇൻവെർട്ടർ AC തുടങ്ങി വൈദ്യുതി കുറച്ച് മാത്രം ഉപയോഗിക്കുന്ന ഇനമാണ് ഇന്ന് തിരഞ്ഞെടുക്കേണ്ടത്. മുറിയിലെ താപനിലയ്ക്ക് അനുസരിച്ച് കംപ്രസറിൻ്റെ വേഗത നിയന്ത്രിക്കാനാവും എന്നതാണ് ഇൻവെർട്ടർ AC പ്രത്യേകത. ഒരു നിശ്ചിത താപനില എത്തിയാൽ പിന്നെ കംപ്രസറിൻ്റെ വേഗത കുറയുകയും മുറിക്കുള്ളിലെ ചൂട് വലിച്ചെടുത്ത് പുറത്ത് കളയുന്ന ഫ്ലൂയിഡിൻ്റെ ഒഴുക്ക് കുറയുകയും ചെയ്യും. അങ്ങനെ കംപ്രസർ താഴ്ന്ന ശേഷിയിൽ പ്രവർത്തിക്കുന്നത് മൂലം വൈദ്യുതി ഉപഭോഗം ഏതാണ്ട് 60% വരെ കുറയുന്നു. മുറിക്കുള്ളിലെ താപനിലയിൽ വ്യത്യാസം വരുത്താതെ പ്രവർത്തിക്കാൻ ഇൻവെർട്ടർ AC കഴിയുന്നു. ഇപ്പോൾ ഡ്യുവൽ ഇൻവെർട്ടർ AC വിപണിയിൽ ലഭ്യമാണ്. കംപ്രസറിന് 2 റോട്ടറുകൾ ഉള്ളതിനാൽ ലോഡ് 2 പകുത്ത് വേഗം തന്നെ മുറിക്കുള്ളിൽ തണുപ്പ് അനുഭവപ്പെട്ടു തുടങ്ങുന്നു. മാത്രമല്ല, കംപ്രസർ വീണ്ടും കുറഞ്ഞ സ്പീഡിൽ പ്രവർത്തിപ്പിക്കാനും വൈദ്യുതി ചാർജ് വീണ്ടും ലാഭിക്കാനും കഴിയുന്നു. ഇൻവെർട്ടർ AC വാങ്ങാനായി അധികമായി മുടക്കുന്ന തുക കറണ്ട് ചാർജ് ലാഭിക്കുന്നതിലൂടെ 1-2 വർഷങ്ങൾക്കുള്ളിൽ തന്നെ തിരികെ ലഭിക്കുന്നു. AC ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുറിയിലെ താപനില എത്ര വേണം എന്നതിലാണ്. ഒരു സംഭവകഥ പറയാം. സ്ഥലം ജപ്പാനാണ്. ഏതാണ്ട് 20-25 വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണ്. എയർ കണ്ടീഷൻ ചെയ്ത ഓഫീസിൽ കോട്ടിന് പുറമേ ജാക്കറ്റും ധരിച്ചാണ് ഉദ്യോഗസ്ഥർ ജോലിക്ക് വന്നിരുന്നത്. AC താപനിലയാകട്ടെ 17 ഡിഗ്രി. താപനില കുറച്ച് വെച്ച് ജാക്കറ്റും ഷാളും പുതച്ചു മൂടി ജോലി ചെയ്യുന്നതിലെ വൈരുദ്ധ്യം മനസ്സിലാക്കിയ മാനേജ്മെൻറ്റ് ഇനി ഓഫീസിൽ ജാക്കറ്റും ഷാളും ധരിക്കാൻ പാടില്ല എന്ന ഉത്തരവിറക്കി. സ്വാഭാവികമായും ഓഫീസിലെ തണുപ്പ് ജീവനക്കാർക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. AC താപനില 25 ഉയർത്തി സുഖകരമായ അന്തരീക്ഷത്തിൽ ജോലി ചെയ്യാനുള്ള സാഹചര്യം മാനേജ്മെൻറ് ഒരുക്കിക്കൊടുത്തു. ഒപ്പം ഏതാണ്ട് 50% വരെ വൈദ്യുതി ചാർജ് ലാഭിക്കാനും കഴിഞ്ഞു. ഈ സംഭവം സൂചിപ്പിക്കുന്നത് AC തണുപ്പ് തരുന്ന ഒരു ഉപകരണം മാത്രമല്ല, മറിച്ച് സുഖകരമായ അന്തരീക്ഷം അഥവാ കംഫോർട്ടബിൾ ആംബിയൻസ് സൃഷ്ടിച്ചെടുക്കുകയാണ്. AC ഒരിക്കലും താഴ്ന്ന നിലയിൽ പ്രവർത്തിപ്പിക്കരുത്. ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയുടെ പഠനപ്രകാരം മനുഷ്യ ശരീരത്തിന് അനുയോജ്യമായ താപനില 25-26 ഡിഗ്രിയാണ്. ഓരോ ഡിഗ്രി ടെമ്പറേച്ചർ താഴുമ്പോഴും വൈദ്യുതി ഉപയോഗം 3-5% വരെ അധികമായി ഉയരുന്നു. വർഷത്തിൽ 8 പ്രവർത്തിക്കുന്ന ഒരു ഗാർഹിക എയർ കണ്ടീഷണറിൻ്റെ താപനില 18 ഡിഗ്രിയിൽ നിന്നും 26 ഡിഗ്രിയിലേക്ക് മാറ്റിയാൽ പ്രതിവർഷ ലാഭം ഏതാണ്ട് 10,000 രൂപ വരെയാണ്. ചില AC മുറികളിൽ ജനാല ഗ്ലാസിൽ തണുപ്പടിച്ച് മഞ്ഞുകണങ്ങൾ കാണാം.
അവിടങ്ങളിൽ വൈദ്യുതി അമിതമായി ഉപയോഗിക്കുന്നു എന്ന് തന്നെ പറയാം. തണുത്തുറഞ്ഞ അന്തരീക്ഷം സൃഷ്ടിക്കലല്ല, മറിച്ച് സുഖകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതാണ് എ സിയുടെ ധർമ്മം. അതനുസരിച്ചുള്ള താപനിലയാണ് ക്രമീകരിക്കേണ്ടത്. ഇതുവഴി സുഖകരമായ അന്തരീക്ഷം മാത്രമല്ല വൈദ്യുതി ചാർജ് കുറയ്ക്കാനും ആവും. ഒരു എ സിയുടെ വൈദ്യുതി ഉപയോഗം അവിടെ ക്രമപ്പെടുത്തിയ താപനിലയോടൊപ്പം എ സിയുടെ സ്റ്റാർ റേറ്റിംഗ്, ഉപയോഗ സമയം, പുറത്തെ താപനില, മുറിയുടെ വലിപ്പം, അതിലുള്ള ആളുകളുടെ എണ്ണം, ഉള്ളിൽ പ്രവർത്തിപ്പിക്കുന്ന മറ്റുപകരണങ്ങൾ, നേരിട്ട സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങൾ എന്നിവയെ കൂടി ആശ്രയിച്ചിരിക്കും. ഉദാഹരണത്തിന്, ഒരു എ സി ക്യാബിനുള്ളിൽ ചായ തയ്യാറാക്കാൻ ഒരു ഹീറ്റർ കൂടി ഉപയോഗിക്കുന്നുവെങ്കിൽ അവിടെ വൈദ്യുതി ഉപയോഗം അമിതമായിരിക്കും. വൈദ്യുതി ചാർജ് കുറയ്ക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ ഏറ്റവും അവഗണിക്കപ്പെട്ടതുമായ ഘടകമാണ് ഫിൽറ്റർ ക്ലീനിംഗ്. ഫിൽറ്ററിൽ അടിഞ്ഞുകൂടിക്കിടക്കുന്ന പൊടിപടലങ്ങൾ കട്ട പിടിച്ച് വായു ഉള്ളിലേക്ക് പ്രവഹിപ്പിക്കുന്നതിനെ തടയുന്നു. ഇത് 15 മുതൽ 20% വരെ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കും. ഇന്ത്യൻ സാഹചര്യത്തിൽ ഓരോ 6 മാസം കൂടുമ്പോഴും ഫിൽറ്ററുകൾ ക്ലീൻ ചെയ്യേണ്ടതാണ്. ഇത് സ്വയം ചെയ്യാവുന്നതേയുള്ളൂ. എന്നാൽ കൂടുതൽ പൊടി പിടിക്കുകയും മുറിക്കുള്ളിൽ തന്നെ വെള്ളം ലീക്കായി വീഴുകയും ചെയ്യുന്ന അവസരങ്ങളിൽ ഒരു ടെക്നീഷ്യൻ്റെ സഹായം തേടേണ്ടതാണ്. എല്ലാ എ സികളും ടൈമർ ഉൾപ്പെടെയാണ് ലഭ്യമാകുന്നത്. രാത്രിയിൽ കുറേ സമയം ഉറങ്ങിയ ശേഷം പിന്നീട് എ സി കൃത്യമായി ഓഫ് ചെയ്യാറുണ്ട് എന്ന് ആരെങ്കിലും അവകാശപ്പെട്ടാൽ അത് കൃത്യമായിരിക്കണമെന്നില്ല. കാരണം ഉറക്കം നീണ്ടുപോകാം. ഇത്തരം സാഹചര്യങ്ങളിൽ 2-3 മണിക്കൂർ നേരത്തേക്ക് ടൈമർ സെറ്റ് ചെയ്ത് ഫാൻ കൂടി ഓൺ ചെയ്താൽ മുറിയുടെ എല്ലാ ഭാഗത്തും തണുത്ത വായു കിട്ടുന്നു. എന്നു മാത്രമല്ല, എ സി ഓഫായി കഴിഞ്ഞാൽ കൂടിയും സുഖശീതളമായ അവസ്ഥയിലൂടെ ഉറങ്ങാനും കഴിയും. മുകൾ തട്ടിൽ നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്ന എ സി മുറികളിൽ പക്ഷേ ഫാനിൻ്റെ ഉപയോഗം വിപരീത ഫലം സൃഷ്ടിച്ചേക്കാം. അതായത് ചൂട് കാറ്റാവും ഫാൻ തള്ളിവിടുന്നത്. ഇനി ഒരു തെറ്റിദ്ധാരണ, എയർ കണ്ടീഷണറുകൾ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ? ഉള്ളിലുള്ള വായുവിനെ ഫിൽറ്റർ വഴി വൃത്തിയാക്കി റീസർക്കുലേറ്റ് ചെയ്യുന്ന സാങ്കേതിക വിദ്യയാണ് ഇന്ത്യയിലുള്ളത്. കൂടുതൽ ആൾക്കാർ ഒരേ സമയം എ സി ഉപയോഗിച്ചാൽ മുറിക്കുള്ളിലെ കാർബൺ മോണോക്സൈഡിൻ്റെ അളവ് കൂടുകയും ഉന്മേഷക്കുറവ് അനുഭവപ്പെടുകയും ചെയ്യും. ചില നിറഞ്ഞ ഹാളുകളിൽ സിനിമ കാണുമ്പോൾ ഉറക്കവും ക്ഷീണവും അനുഭവപ്പെടാറില്ലേ? ശുദ്ധവായുവിൻ്റെ ഇൻടേക്ക് ഇല്ലാത്തത് മൂലമാണിത്. ഗ്രീൻ ബിൽഡിങ്ങിൻ്റെ തത്വമനുസരിച്ച് നിർമ്മിക്കുന്ന കെട്ടിടങ്ങളിൽ ശുദ്ധവായുവിൻ്റെ കൃത്യമായ ലഭ്യതയ്ക്കായി പൈപ്പുകൾ ഇടാറുണ്ട്. ഗാർഹിക ആവശ്യത്തിന് പ്രത്യേകിച്ച് ബെഡ്റൂമുകളിൽ എ സി യൂണിറ്റ് പ്രവർത്തിപ്പിക്കാതിരിക്കുന്ന സമയത്ത് മുറിയിൽ നല്ല വായു സഞ്ചാരം ഉറപ്പാക്കണം. ഇത് കറണ്ട് ചാർജ് കൂടാൻ നേരിയ തോതിൽ ഇടയാകുമെങ്കിലും ആരോഗ്യകരമായ ഒരു ആവശ്യം കൂടിയാണ്. വിപണിയിൽ ലഭ്യമായ എ സി എല്ലാം തന്നെ 160 മുതൽ 245 വോൾട്ടേജിൽ പ്രവർത്തിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തതാണ്. വോൾട്ടേജ് ഈ പരിധിക്കുള്ളിൽ ഉള്ളിടത്തോളം സമയം സ്റ്റെബിലൈസറിൻ്റെ ആവശ്യമില്ല. എന്നാൽ ഇത് ആർക്കും പ്രവചിക്കാൻ കഴിയുകയില്ല. ചുരുക്കമായെങ്കിലും ഈ പരിധിക്ക് പുറത്തും വോൾട്ടേജ് വരുന്നതിനാൽ എ സിയോടൊപ്പം സ്റ്റെബിലൈസറും ഉചിതമായിരിക്കും. വൈദ്യുതി ഇല്ലാത്ത സമയത്ത് ബാക്കപ്പായി പ്രവർത്തിക്കാൻ ഇൻവെർട്ടർ എ സിക്ക് കഴിയും എന്ന് തെറ്റായ വിവരമാണ്. ഇത് മറ്റൊരു ജനറേറ്റർ അല്ല. ഇൻവെർട്ടർ എ സിയിലെ കംപ്രസറിൻ്റെ സ്പീഡ് നിയന്ത്രിക്കുന്നത് ഇൻവെർട്ടർ ടെക്നോളജി വഴിയാണെന്ന് മാത്രമേയുള്ളൂ. സാധാരണ സ്പ്ലിറ്റ് എ സിയിൽ സ്റ്റാർട്ട്, സ്റ്റോപ്പ് എന്നീ 2 അവസ്ഥകൾ മാത്രമാണുള്ളത്. താപനില ഉയർന്നാൽ എ സി വീണ്ടും ഓണായി പ്രവർത്തിക്കുന്നു. ഇങ്ങനെയുള്ള ഓൺ ഓഫ് സൈക്കിളിലെ പ്രവർത്തനം വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്നു. മുറിയിലെ താപനില താഴ്ന്നാലും ഇൻവെർട്ടർ എ സി ഓഫ് ആകുകയില്ല. കംപ്രസർ കുറഞ്ഞ ശേഷിയിൽ പ്രവർത്തിച്ച്
മുൻപ് സെറ്റ് ചെയ്ത അതേ നിലയിൽ താപനില തുടരുന്നു. ഈ സാഹചര്യങ്ങളിൽ ഇൻവെർട്ടർ എ സി 20 മുതൽ 25% വരെ മാത്രമേ വൈദ്യുതി ഉപയോഗിക്കുകയുള്ളൂ. ഇങ്ങനെ ഓൺ ഓഫ് സൈക്കിൾ ഇല്ലാതെ കുറഞ്ഞ ശേഷിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇൻവെർട്ടർ എ സി മിതമായി മാത്രം വൈദ്യുതി ഉപയോഗിക്കുന്നത്. ഈ വീഡിയോയിൽ പരാമർശിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എ സി ഉപയോഗിക്കുന്നവർക്ക് നടപ്പാക്കാൻ പറ്റുന്നവയാണ്. പഴയ കാലത്തെ എ സിയെ അപേക്ഷിച്ച് കുറഞ്ഞ തോതിൽ മാത്രം വൈദ്യുതി ഉപയോഗിക്കുന്ന എ സിയാണ് ഇപ്പോൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ബുദ്ധിപരവും വിവേചനപരവുമായി പ്രവർത്തിപ്പിച്ചാൽ എ സിയെ മെരുക്കിയെടുക്കാവുന്നതേയുള്ളൂ. ടാമ്പർഫൈൻഡേഴ്സ് അനാലിസിസിൻ്റെ ഒരു വീഡിയോ കൂടി ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. അടുത്തയാഴ്ച മറ്റൊരു വിഷയവും അതിൻ്റെ വിശകലനവുമായി. നന്ദി, നമസ്കാരം.